ചില ദിവസങ്ങൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഒരു കൊട്ട നെഗറ്റീവ് എനർജി ആയിട്ടായിരിക്കും എണീക്കുന്നത് കേട്ടോ. ആ ഒരു സമയത്തുണ്ടല്ലോ എവിടുന്നാ ഈ പണ്ടായം കയറി വന്നതെന്നൊക്കെ ചിന്തിച്ചു പോകും. അപ്പോൾ സാധാരണഗതിയിൽ കുറച്ച് കാലം മുന്നേ വരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഫോൺ എടുക്കും, അതിലിങ്ങനെ കുത്തി 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 ഇരിക്കും, പിന്നെ പയ്യെ പയ്യെ ഞാൻ തന്നെ മനസ്സിലാക്കി തുടങ്ങി. അതൊന്നും നമുക്കൊരു റിലീഫും കിട്ടാൻ പോകുന്നില്ല. ഉള്ള സ്ട്രെസ്സും നെഗറ്റീവ് തോട്ട്സും അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടാൻ പോകണില്ല. അങ്ങനെ പയ്യെ പയ്യെ ഞാൻ അതിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. ലൈഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഒരു കേറ്റുണ്ടാകും, ഒരിറക്കം ഉണ്ടാകും, അതേപോലെ സന്തോഷവും സങ്കടവും ഒക്കെ കൂടെ മിശ്രിതമായിട്ടുള്ളതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഈ 24 hours ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമേ സ്ട്രോങ് ആവുന്നുള്ളൂ എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങൾ കരയണം, കരഞ്ഞ് തന്നെ അത് തീർക്കണം. എന്നാലോ അത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കാനും പാടില്ല, നെക്സ്റ്റ് ഡേ ചാടി എഴുന്നേക്കണം. ചെറുതായിട്ട് ഈ വിഷയത്തിന് തെന്നി മാറിയെന്നൊരു സംശയം, നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? അതായത് രാവിലത്തെ ആ ഒരു നെഗറ്റിവിറ്റി ഒഴിവാക്കി നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ പുറത്തോട്ട് ഇറങ്ങി ആ തറവാട്ട് മുറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വിളിച്ച് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ദാ കുട്ടൂസൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, കുട്ടൂസൻ കുട്ടൂസന് വേല ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഹാ, ഇതൊക്കെ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടും നീ എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നതെന്ന് പറഞ്ഞു മുച്ചിട്ട് ഡയലോഗ് പുറകെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല ബെസ്റ്റ് കാണി, കാന്താരിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. കാന്താരിന്റെ തൊട്ടിപ്പുറത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മളെ ഈ ഓർക്കാപ്പുളി ഉണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെന്ന് പറയാ, ഇവിടെ ഓർക്കാപ്പുളി, എരുമ്പിപ്പുളി അങ്ങനെയൊക്കെ പറയും. മൂന്നാല് കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞു മരമാണ്. ഇതിനടുത്തേക്ക് വല്ലാണ്ട് പോകാൻ പേടിയാണ്, കാരണം ഒരു സൈസ് കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ ഇതിലുണ്ടാകും. ആ പിന്നുള്ളത് നമ്മളതാ മുറ്റത്ത് കുഞ്ഞഞ്ചെടി, ഏറ്റവും കുഞ്ഞഞ്ചെടി ഇവനാണ്. 10 mm 8 mm എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. പല ടൈപ്പ് പൂക്കൾ ഇവിടെ വിരിയുന്നത് കാണാം. ചിലർക്കുണ്ടല്ലോ ഈ മത്തനും കൊമ്പളും വെള്ളരിൻ്റെ ഒക്കെ ഇലകൾ തമ്മിൽ കണ്ടാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ കായ്കൾ കണ്ടാലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനും കുറേ മുന്നേ വരെ അതിൽപ്പെട്ടൊരാൾ തന്നെയായിരുന്നു കേട്ടോ. 2 days നല്ല മഴ ഉണ്ടാകുമെന്ന് കേട്ടായിരുന്നു. ആകാശത്തോട്ട് നോക്കിയപ്പം ചെറിയൊരു മൂടലൊക്കെ വരുന്നുണ്ട്, നല്ലൊരു മഴയ്ക്കുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ഈ കൽപ്പകാലിക്ക് നോക്കിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ ചെറിയ കുട്ടി കഴിക്കുന്ന സമയത്തുമ്പം അതേപോലെ എന്തെങ്കിലുമൊക്കെ പടർത്തി വിടുന്ന സമയം, ആ ഒരു സമയത്ത് ഈ ചെറിയ തൂക്കണാങ്കുരുവി എന്ന് പറയും, കുഞ്ഞു കുരുവി വന്നിട്ട് കൂടെ വയ്ക്കും. ഞാൻ എന്ത് ചെയ്യും, അത് സ്റ്റൂളോ കസേരയോ എടുത്ത് വെച്ച് അതിനെങ്ങനെ ഏന്തിയും പാളിയും നോക്കും, മുട്ടയിടുന്നുണ്ടോ കുഞ്ഞു വരിയുന്നുണ്ടോ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവറ്റകൾക്കൊരു സ്വസ്ഥതയും കൊടുക്കൂലേ. ഞാനാണെങ്കിലോ എവിടെ കുരുവി കൂടെ വെച്ചാലും കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കുറച്ച് കുരുത്തക്കേടുള്ളൊരു കുട്ടികളില്ല, നമ്മളെ ചിക്കു ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. പിന്നെ വെണ്ടക്കു കുറച്ചായിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറിക്ക് കുറച്ച് തുള്ളി എടുത്തു. ഞാനിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടാ ഞാനിതൊക്കെ നടാനും പിടിക്കാനൊക്കെ ഭയങ്കര ഉഷാറാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഉണ്ടാക്കാൻ കൂടി ഇല്ലെങ്കിലും കഴിക്കാൻ ഞാനുണ്ടാവും എന്ന് പറഞ്ഞ വരട്ടെ അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഇവനെ ഞങ്ങൾ കാണാതെ. ഇവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഒരുപാട് നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഇത് പഴുത്തിട്ട് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അല്ലാണ്ട് ഇത് പച്ചക്ക് ഉപ്പേരിയായിട്ടും വെക്കും. കുട്ടൂസന് ഇവിടെ നോക്കിയപ്പോഴാണ്, കുട്ടൂസന് ഇതാ നല്ല തകർത്ത പണി തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ഓനും വേണ്ടേ അല്ലേ. ഇതിലിപ്പോ എന്താ ഇപ്പൊ പ്രത്യേകിച്ച് കഥ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. നമ്മളിപ്പോ 10 മനുഷ്യരുണ്ടെങ്കിൽ 10 മനുഷ്യരുടെയും മെന്റാലിറ്റി എന്ന് പറയുന്നത് 10 types ആയിരിക്കും. അതായത് നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടിട്ട് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനവൻ്റെ ഇഷ്ടാനുസരണം അവനവൻ്റെ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുക. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ടെൻഷൻ അടിച്ചാലും ഒരു മൂലക്ക് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് എൻ്റെ തടിക്ക് നല്ലതാണോ അല്ലെങ്കിൽ ഇത് എൻ്റെ ഹെൽത്തിന് നല്ലതാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതെന്തായാലും അതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം, എന്നാൽ പിന്നെ അതങ്ങ് മറന്നേക്കുക. എനിക്ക് വേണ്ടുന്ന ഊർജ്ജം എനർജിയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇത് നല്ല ഹാപ്പിയായി തിരിച്ചു വരികയാണ്. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.